അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സൈദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي به ماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم آيا الملك الجبار يا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട്. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെക്കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയ മഹാന്മാരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, അഹ്ലു സുന്നയുടെ പ്രിയപ്പെട്ടവർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ മഹത്തായ മജ്ലിസുമായി ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി, ബായാറു സലാത്തു മജ്ലിസുമായി, മറ്റു മജ്ലിസുകളുമായി, അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി, പണ്ഡിത സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കിടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, ഞങ്ങളുടെ സ്നേഹികൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വീട്ടിത്തരണമല്ലോ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലോ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ഈ കഴിഞ്ഞ സമയം നമ്മിൽ നിന്നും മരണപ്പെട്ട ബഹുമാനപ്പെട്ട സമസ്ത കേന്ദ്ര മുഷാവർ അംഗം കുമരംപുത്തൂർ അലി ഉസ്താദ് അബ്ദുൽ വാലി സഖാഫി, അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ സ്നേഹികൾ, ഇഷ്ടജനങ്ങൾ,
ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം. അല്ലാഹ് ഖബറിനെ സന്തോഷത്തിലാക്കണം. റഹ്മാനെ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുകൾ, ശൈഖുന അഷ്റഫുൽ ഉലമ മജനാടി ഉസ്താദ് ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈദി ഉസ്താദ്, സി അബ്ദുള്ള ഉസ്താദ്, അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരപേക്ഷ. ആദ്യമായി ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയ, സ്ഥലമില്ലാത്തത് കൊണ്ടാണ്, താഴെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അതിന്റെ മുകളിൽ കയറിയത് എന്നറിയാം. എന്നാലും നിങ്ങൾ റോട്ടിൽ അപ്പുറത്ത് നിന്നാലും വേണ്ടില്ല, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും, ഇരിക്കുന്ന മുഴുവൻ ആളുകളും താഴോട്ട് ഇറങ്ങണം. അത് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുത്തിയാൽ നമ്മുടെ മജ്ലിസിന് തന്നെ പല വിഷമങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ആരും ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കാതെ മാന്യ സ്നേഹിതന്മാർ ഈ മജ്ലിസിനോട് ഉള്ള ആദരവ് നിലനിർത്തി നിങ്ങളെല്ലാവരും താഴെ ഇറങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പരിശുദ്ധരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ദേലമ്പാടി സാദിയും നമ്മുടെ സ്നേഹിതൻ ഹംസ മിസ്ബാഹി ഓട്ടപ്പടവും ഒക്കെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഞാനും ഇനി സംസാരിച്ചാൽ നീണ്ടുപോകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കൂടുതൽ നീട്ടി പറയൂല. വളരെ ചുരുക്കി പറഞ്ഞ്, എവിടുന്നെല്ലാം ആളുകളുണ്ടെന്നറിയോ? സൗദിയിലെ വിവിധ ദമാം ഉൾപ്പെടെ, മദീനയിൽ നിന്നും മക്കയിൽ നിന്നും ജിദ്ദയിൽ നിന്നും ഉൾപ്പെടെ വിവിധ സൗദിയിലെ സ്ഥലങ്ങളിൽ നിന്ന്, യു എയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ഒമാനിൽ നിന്ന്, മസ്കറ്റിൽ നിന്ന്, അങ്ങനെ പല വിദേശ നാടുകളിൽ നിന്നും രണ്ട് മൂന്ന് ദിവസം ലീവ് എടുത്തിട്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ, സംബന്ധിക്കാൻ എത്തിയ പ്രവാസികളായ സ്നേഹിതന്മാരുണ്ട്. തമിഴ്നാട്ടുകാര് ധാരാളം ഈ സദസ്സിലുണ്ട്. യു പിയിലും ഗുജറാത്തിലും ബോംബെയിലും ബാംഗ്ലൂരിലും തുംകൂറിലും അങ്ങനെ കർണാടകയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ മഹത്തായ ബായാറ് സ്വലാത്തിൽ സമ്മേളിക്കാൻ ഇന്നലെ തന്നെ വന്നെത്തിയ ആളുകളുണ്ട്. ഞാൻ വേദനയോടെ ഓർത്തു പോകുന്നു, ഇന്നലെ കാപ്പിലേക്ക്, ഉടുപ്പിയിലേക്ക് ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടുന്ന് ഏകദേശം 9:30 രാത്രി ഇറങ്ങുന്ന സമയം, തൃശൂർ ജില്ലയിൽ നിന്നൊരു കുടുംബം, ആ കുടുംബത്തിലൊരു ചെറുപ്പക്കാരൻ സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് ബായാറ് സ്വലാത്ത് വലിയ പ്രതീക്ഷയാണ്. ഈ സ്വലാത്ത് കൊണ്ട്, റസൂലുള്ളാഹിന്റെ സറഫ് കൊണ്ട് ഞങ്ങൾക്ക് രോഗം സുഖപ്പെടുമെന്ന ഉത്തമ വിശ്വാസമുണ്ടെന്ന നിലയ്ക്ക് ഞങ്ങൾ ദീർഘദൂര യാത്ര ചെയ്ത് വന്നെത്തി. ഞങ്ങൾ ഉപ്പളയിൽ റൂമെടുത്ത് നാളെ ബായാറ് സ്വലാത്ത് കഴിഞ്ഞ് പോകുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ എത്രയോ ബിസിനസ്സുകാര് ഇന്നലെ തന്നെ കാസർഗോഡിലും മറ്റും എത്തിയിട്ട് റൂമെടുത്ത് ബായാറ് സ്വലാത്തിൽ ഇവിടെ സംഘടിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ, നിന്റെ ഹബീബിന്റെ ശറഫ് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കാമിലായ ശിഫ നൽകണം റഹ്മാനെ, പൂർണമായ സുഖം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും, സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. എന്ത് ഹൈറായ നിയത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നിയത് പൂർത്തിയാക്കണം റഹ്മാനെ.
رحمة للعالمين سيدنا محمد رسول الله صلى الله عليه وسلم تغنل كورتس ഒരു ജൂതനായ ആള് വന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഓ അലി, നിങ്ങൾ നിങ്ങളുടെ നേതാവായ മുഹമ്മദിനെ കുറിച്ച് ഒരു സിഫത്തൻ കാമില, ഒരു പൂർണമായ വിവരം എനിക്ക് പറഞ്ഞു തരുമോ? ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ദുനിയാവിനെ സംബന്ധിച്ച് എനിക്കൊരു പൂർണ്ണമായ വിവരം തരുമോ? ഈ ഭൗതിക ലോകത്തെ കുറിച്ച്, ദുനിയാവിനെ സംബന്ധിച്ച്. അപ്പോൾ ചോദിച്ച യഹൂദി ബഹുമാനപ്പെട്ട അലിയാരി തങ്ങളോട് പറയുന്നു, കൈഫ അസിഫു അൻഹ വഹിയ കബീറ, എങ്ങനെയാണ് ഞാൻ ദുനിയാവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിവരണം നൽകുക? ദുനിയാവ് ഒരു വലിയ ലോകല്ലേ, ഒരു വലിയ സംഭവല്ലേ, അതിനെ സംബന്ധിച്ചിട്ടൊരു വിവരം എങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും? ആ സമയം ബഹുമാനപ്പെട്ട അലിയാരിതങ്ങൾ ഈ ചോദിച്ച യഹൂദിയോട് പറയുന്നു, എന്നാൽ ഖുൽ മതാഉദ് ദുനിയ ഖലീൽ, ദുനിയാവ് വളരെ നിസാരമായ, ഈ ദുനിയാവ് വളരെ കുറവാണ്, വളരെ ഖലീലാണ്, അങ്ങനെയാണ് ദുനിയാവിനെ സംബന്ധിച്ചിട്ടുള്ള വിവരണം. അതേസമയം എന്റെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിന്റെ വിവരണം എന്ന നിലക്കാണ് അലിയാരിതങ്ങൾ റളിയല്ലാഹു അൻഹു ആ ചോദിച്ച യഹൂദിയോട് പറയുന്നത്. എന്റെ നേതാവിനെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള പരാമർശം, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വണ്ണമായ സ്വഭാവത്തിന് മേലെയാണ് തങ്ങൾ, അളീമാണ് തങ്ങൾ, ആ അളീമായ തങ്ങളെ സംബന്ധിച്ച്, മേലെയായ തങ്ങളെ സംബന്ധിച്ച് എനിക്കെങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റും, പൂർണമായ വിവരണം നൽകാൻ പറ്റും? ഒരു എഴുത്തുകാരനോ ഒരു ചരിത്രകാരനോ ബഹറ് മുഴുവനും, ബഹറിലെ വെള്ളം മുഴുവനും മഷിയാക്കിയാലും, ലോകത്തുള്ള സർവ വൃക്ഷങ്ങളും പേനകളാക്കിയാലും, ഹബീബായ തങ്ങളെ ബഹുമാനം എഴുതിയാൽ പറഞ്ഞാൽ തീരുമോ? ഫഖൻ നബിയിന ഫി ഖൽഖിൻ വഫീ ഖുലുഖി, ആ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിട്ട് ആർക്കും എഴുതാനോ പറയാനോ പറഞ്ഞു തീർക്കാനോ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ആ പുണ്യരായ ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി സമ്മേളിച്ചവരാണ് മിസ്കീന്മാരായ നാമൊക്കെ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എത്ര ആളുകളാണ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച സാധുവായ ഞാൻ എന്റെ വീട്ടിലുണ്ടാകുമ്പോൾ, നാട്ടിലുണ്ടാകുമ്പോൾ പിലാത്തറ സുന്നി പള്ളിയുടെ പരിസരത്ത് ഏകദേശം 10,000 ആളുകൾ
അന്ന് രാവിലെ സുബഹിയുടെ മുമ്പ് 4 മണിക്ക് തന്നെ വന്ന് രാത്രി 10 മണി വരെ അവിടെ വന്ന ആൾക്കൂട്ടത്തിലും ആംബുലൻസുകളിലും വന്ന ആളുകളിൽ എത്രയോ വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് തിരുവനന്തപുരം RCCയിൽ നിന്നും വെല്ലൂരിലെ തമിഴ്നാട്ടിലെ കാട്ടുപാടിയിലെ CMC ഹോസ്പിറ്റലിൽ നിന്നും റിജക്ട് ചെയ്ത രോഗികൾ ഉൾപ്പെടെ സുഖം കിട്ടിയെന്ന സന്തോഷം പറഞ്ഞിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായി. 20 വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലായിരുന്നു. വയാറ് സലാത്തിൽ കൂടിയിരുന്നു. ഈ കുഞ്ഞാണ് തങ്ങൾ തന്നെയാണ് പേര് നിർദ്ദേശിച്ചത്. 16 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ലായിരുന്നു. ഇതാണ് കുട്ടി. സംസാരശേഷിയില്ലാത്ത മകനായിരുന്നു 10 വയസ്സ് വരെ. ഇപ്പോൾ വയാറ് സലാത്തിന് കൂടി ഇത് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ നാട്ടിൽ നിന്നും ഇന്നലെ ഇവിടെ വായാറിലുള്ള സമയവും എത്രയോ ആളുകൾ വന്ന് സന്തോഷം പറഞ്ഞ് കൊടകിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ഇന്നും വന്നിട്ട് ക്യാൻസർ സുഖപ്പെട്ട ആളുകൾ ഡോക്ടർമാരുടെ റിപ്പോർട്ടുമായി എന്റെ അടുത്ത് ആ തിരക്കിനിടയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പേര് പറയണം, റിപ്പോർട്ട് എടുത്തു വന്നതാണ്. ഞാൻ പറഞ്ഞത് ഒന്നും വേണ്ട, ഞാൻ അവിടെ മൊത്തത്തിൽ ദ്വാരക്കും, ഇൻഷാല്ലാഹ് ഏതായാലും സുഖം കിട്ടിയല്ലോ എന്ന സന്തോഷം പറഞ്ഞ നിരവധി ആളുകളുണ്ട്. എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. അതുകൊണ്ടാണ് അഹ്സാബ് സൂറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോക വിശ്വാസികളോട് പറയുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇവിടെ നാം മനസ്സിലാക്കണം, പരിശുദ്ധ ഇസ്ലാം എന്നാൽ നമുക്കറിയാം, നമ്മൾ കുട്ടികൾക്ക് മിഷ്കാത്ത് ഓതി കൊടുക്കുമ്പോൾ മിഷ്കാത്തിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഞങ്ങൾ ഹബീബിന്റെ ഹളറത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയം ഇത് തൊല അലൈന റജുലുൻ, ഒരാൾ കടന്നു വന്നിട്ട്, നല്ല ഭംഗിയുള്ള മനുഷ്യൻ, ഞാനത് വിശദമായി പറയുന്നില്ല, വളരെ സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, കറുകറുത്ത മുടിയുള്ള വെളുത്ത ഡ്രസ് ധരിച്ച, അദ്ദേഹത്തെ കണ്ടാൽ ഒരു യാത്രക്കാരനാണ് എന്ന് തോന്നിപ്പോകൂല. അതേസമയം വലായഅരിഫു മിന്ന, ഞങ്ങളിൽ ഒരാൾക്കും അദ്ദേഹത്തെ പരിചയമില്ല. അങ്ങനെ ഒരാള് തങ്ങൾ ഇരിക്കുന്ന അവിടുത്തെ ശറഫാക്കപ്പെട്ട കാൽമുട്ടിനോട് വന്ന വ്യക്തിയുടെ കാൽമുട്ട് ചേർത്തിയിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഓ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുക, പറഞ്ഞു തരിക, എന്നോട് വർത്തമാനം പറയുക. ആ സമയം തങ്ങൾ പറഞ്ഞു, ഖാൽ അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ തുഖീമ സ്സലാത്ത വ തൂതിയ സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഉടന്ന് പറഞ്ഞു, അൽ ഇസ്ലാം അശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദ. അയ്മത്ത് പറഞ്ഞു, അശ്ഹദു ഐ അഹ്ളുറു, ഞാൻ മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബാദത്തിന് അർഹനല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. ഇത് ഖൽബിൽ ഹാളറാക്കി ഉറപ്പിക്കലാണ് ഒന്നാമത്തെ ഷഹാദത്ത്, രണ്ടാമത്തെ നിസ്കാരം നിലനിർത്തുക. അങ്ങനെ സകാത്ത് കൊടുക്കുക, നോമ്പനുഷ്ഠിക്കുക, ഹജ്ജ് ചെയ്യുക, ഈ പരിശുദ്ധ ഇസ്ലാമാകുന്ന 5 കർമ്മങ്ങളും വളരെ മഹത്വമുള്ള, ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ഈ വിഷയങ്ങൾ അല്ലാഹു ഹജ്ജ് ചെയ്തതുകൊണ്ട്, അല്ലാഹു മലായിക്കത്തു ഹജ്ജ് ചെയ്തതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം, അല്ലാഹു മലായിക്കത്തു നോമ്പനുഷ്ഠിച്ചതുകൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം, അള്ളി മലായിക്കത്തു സക്കാത്ത് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം, അല്ലാഹു മലായിക്കത്തു സ്വല നടത്തുന്നത് കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം എന്ന ഒരു നിർദ്ദേശം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നൽകാതെ
പരിശുദ്ധമായ ഹബീബായ തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്തുകളെ അത് നിർവഹിക്കുന്നു. നിശ്ചയം അല്ലാഹു അവന്റെ മലായിക്കത്തും തങ്ങളുടെ മേലിൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് മുഫസ്സിറുകൾ അതിനെ തഫ്സീർ എഴുതിയത്. ഇമാം റാസി അടക്കം തഫ്സീറുൽ കബീർ, ഇമാം തബരി, ഇമാം ഖുർത്തുബി, സകല തഫ്സീറിന്റെ കിതാബുകളും ആയത്തിന്റെ തഫ്സീർ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഗ്നെ ആ പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്ത് കാരണം ഹജ്ജ് ചെയ്യൽ ഇത്താഅത്തുൽ അംരി, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടലാണ് ഹജ്ജ് ചെയ്യൽ. സകാത്ത് കൊടുക്കൽ ഇത്താഅത്തുൽ അംരി, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടലാണ് സകാത്ത് കൊടുക്കൽ. സൗമ നോമ്പ് അനുഷ്ഠിക്കൽ അത് ഇത്താഅത്തുൽ അംരി, അല്ലാഹു ആകുന്ന റബ്ബിന്റെ കൽപ്പന അംഗീകരിക്കലാ. നിസ്കരിക്കുക അത് ഇത്താഅത്തുൽ അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലാണ്. അതേ സമയം നാം ചൊല്ലുന്ന സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം നിർവഹിക്കുന്ന നാം ചൊല്ലുന്ന സ്വലാത്തുകൾ ഇത്താഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫിഅലിഹി, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടലോടുകൂടി അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരലുമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വലാത്തിന് വലിയ ബഹുമാനമാണ്. ഈ ഒരുമിച്ച് കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ എനിക്കറിയാം എത്രയോ എന്റെ നാട്ടുകാര്, മലപ്പുറം ജില്ലക്കാര് മുഴുവനും എന്ന് തന്നെ പറയാം. അങ്ങനെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഗൾഫ് നാടുകളിൽ നിന്ന് ജനങ്ങൾ ഇവിടെ ലീവെടുത്തെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നും അവർക്ക് കൊടുക്കുന്നില്ല, അവർക്ക് ഇവിടെ ഒന്നും നൽകുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം ക്യാഷ് കൊടുത്താൽ, ഒരു ബോട്ടിൽ വെള്ളം 20 രൂപ കൊടുത്ത് വാങ്ങിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ, ഒരു പക്ഷേ ഇറക്കിയ ലോഡ് കണക്കിന് വെള്ളമൊക്കെ തീർന്നിട്ട് വെള്ളം പോലും കിട്ടാൻ ഇവിടെ പ്രയാസമായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഭയാറാകുന്ന കുഗ്രാമത്തിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഒരു മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ ഒരു വ്യത്യാസവുമില്ലാതെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഇവിടേക്ക് ഒഴുകുന്നതെന്ന് ചിന്തിക്കുമ്പോൾ, അതാണ് നാം നമ്മൾ വലിയ ആളുകളായിട്ടല്ല, നമ്മൾ ഇൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറഅും കുറഞ്ഞവരാണ്. പക്ഷേ അക്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, തങ്ങളെ കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, തങ്ങളെ കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല. വലിയ വലിയ ക്യാൻസർ അടക്കം രോഗങ്ങൾ സുഖപ്പെടാണ്. ഈ കർണാടകയിലെ മാംഗ്ലൂരിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന്, അതാ കെഎംസിയിൽ നിന്നും, ഇന്ത്യൻ ഹോസ്പിറ്റലിൽ നിന്നും, യൂണിറ്റ് ഹോസ്പിറ്റലിൽ നിന്നും, ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ നിന്നും, എ ജെ ഹോസ്പിറ്റലിൽ നിന്നും, അഡ്മിറ്റിലുള്ള മണിപ്പാൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് അഡ്മിറ്റിലുള്ള രോഗികൾ തൽക്കാലം ഡിസ്ചാർജ് വാങ്ങിയിട്ട് ബയാറ് സ്വലാത്തിന് വരുന്നു. മൂക്കിന് പൈപ്പിട്ടിരിക്കുന്നു, മൂത്രത്തിന് പൈപ്പിട്ടിരിക്കുന്നു, കഴുത്തിൽ അതാ ഓൾസിട്ടിരിക്കുന്നു. വല്ലാത്ത അവസ്ഥയിൽ സുബ്ഹാനല്ലാഹ് ഞാൻ ഓർത്തു പോകുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിദേശത്ത് പോകുന്നതിന്റെ ആ ആഴ്ചയിൽ മംഗലാപുരത്തെ കുന്താപുരത്ത് നിന്ന് ബോംബെ ഹോസ്പിറ്റലിൽ ലിവറിന് പ്രശ്നമായിട്ട് ചികിത്സ തുടരുന്ന വ്യക്തി, ആ വ്യക്തിയോട് പറയുന്നു വളരെ പെട്ടെന്ന് തന്നെ ലിവറിന് വളരെ വലിയ ഒരു ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞു. ഓപ്പറേഷത്തിന് വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ആ സമയം ഇവരെ കുടുംബം പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് ഒരാളെ കണ്ട് അവരോട് പറഞ്ഞു വേണം, അതിന് ഞങ്ങൾക്ക് തൽക്കാലം ഡിസ്ചാർജ് തരണം. അങ്ങനെ കൂടെയുള്ള ആളുകൾക്ക് വിളിച്ചു, നമ്മുടെ ഖത്താഫിക്ക് വിളിച്ചു, ബയാറിലല്ല മലപ്പുറത്താണെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു ഞങ്ങൾ മലപ്പുറത്തേക്ക് വരുന്നു. അങ്ങനെ
രാവിലെ കുന്താ ബോംബെയിൽ നിന്ന് രാത്രി എത്തി, സുബഹി കഴിഞ്ഞ് കുന്താപുരത്തു നിന്ന് മലപ്പുറത്തേക്ക് അവരെത്തിയപ്പോൾ രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ നിന്ന് ആളുകളെ കൊഴിഞ്ഞതിന്റെ ശേഷം വീട്ടിൽ പോയി വുളു ചെയ്ത് അന്ന് മലപ്പുറം ചെങ്ങോട്ടൂരിലെ പരിപാടിയിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങുന്ന സമയം ഒരു കുടുംബം ഒരു 10-12 ആളുകൾ വന്നു, ഈ വ്യക്തിയുമായിട്ട് വന്നു. ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. ഡോക്ടർമാർ വലിയ ഓപ്പറേഷന് നിർദ്ദേശിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ രോഗം സുഖപ്പെടണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, 20-ാം തീയതി ബയാറ് സലാത്തിന് കൂടാൻ നിയത്ത് ചെയ്തോ. ഡോക്ടർമാരുടെ ചികിത്സയും തുടർന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് ആ കുടുംബം ഇവിടെ വന്നു. ഈ സലാത്തിന്റെ മജ്ലിസിൽ അവരുണ്ട്. ഒരു വിഷമവുമില്ലാത്ത നിലക്ക് പൂർണമായ സുഖം കിട്ടിയിട്ട് ആ പറഞ്ഞ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അവർക്ക് അല്ലാഹു ആഫിയത്ത് നൽകിയ സന്തോഷം പറഞ്ഞിട്ട് അവർ ഈ മഹത്തായ സലാത്തിൽ ഇന്ന് വന്നെത്തിയിട്ട് എന്നെ മഹരുവിന്റെ ശേഷം ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അവർ ഈ സദസ്സിൽ സംബന്ധിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത്. ഇതൊരു ബായാറ് സ്വലാത്തിന്റെ മാത്രം പ്രത്യേകത അല്ല, ലോകത്ത് എവിടെയെല്ലാം അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ എവിടെയെല്ലാം മജ്ലിസുകൾ നടക്കുന്നു, അത് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ മജ്ലിസുകളാണ്. ആ മജ്ലിസുകളിൽ ഇതും ഇതിന് വലുതും ഒക്കെ കേൾക്കാനും അറിയാനും കഴിയും, അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഞാൻ ബായാറ് സ്വലാത്തിന് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എടുത്തു പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്കുള്ള അനുഭവങ്ങളാണ്. വഅമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് ഞാൻ പറഞ്ഞോട്ടെ, ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല. എത്രയോ ബിദ്അത്തിന്റെ ആശയങ്ങളിൽ കുടുങ്ങിയ ആളുകൾ അഹ്ലു സുന്നയുടെ ഹത്തായ സൽപാന്താവ് മനസ്സിലാക്കിയിട്ട് 100 കണക്കിന് 1000 കണക്കിന് ചെറുപ്പം ഈ പരിശുദ്ധമായ മജ്ലിസിൽ അഹ്ലു സുന്നയിലേക്ക് മടങ്ങിയ ചെറുപ്പക്കാരെ എനിക്കറിയാം. തോന്നിവാസങ്ങളുമായി മുഴുകിയിട്ട് നിസ്കാരവും നോമ്പുമില്ലാതെ വീട്ടിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ അള്ളാഹുവിന് വഴിപ്പെട്ട് അഹ്ലു സുന്നയുടെ പ്രവർത്തകരായി നമ്മോടുകൂടെ സജീവമായി രംഗത്ത് വന്നത് നമുക്കറിയാം. ഈ മജ്ലിസിൽ അവർ പങ്കെടുക്കുന്നവരാണ്, സമ്മേളിക്കുന്നവരാണ്. എന്നാൽ ഓ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സ്വലാത്ത് സകലത്തിനും പരിഹാരമാണെന്ന് തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇദൈ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആകുന്ന ഹബീബായ തങ്ങളുടെ ശിഷ്യനും കൂടിയായ ആ മഹാൻ വന്ന് തങ്ങളോട് സ്വലാത്ത് ചൊല്ലാൻ വർദ്ധനവ് ചോദിച്ചപ്പോൾ ഈ വിധത്തിൽ 4/5 സ്വലാത്ത് പറഞ്ഞോട്ടെ. അവിടുത്തെ മറുപടി അവിടുന്ന് വീണ്ടും ചോദിക്കുന്നു, എന്നാൽ 3/3 പറഞ്ഞോട്ടെ. തങ്ങൾ മറുപടി ആവർത്തിക്കുന്നു, അതിനേക്കാളും വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ നിനക്ക് നല്ലതാണ്. അവിടുന്ന് ചോദിക്കുന്നു, എന്റെ ജീവിതത്തിലെ 1/2 പറഞ്ഞോട്ടെ, അതിനേക്കാളും വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ മഹത്തരമാണ്, ഖൈറാണെന്ന് തങ്ങൾ മറുപടി കൊടുത്തപ്പോൾ ആ മഹാൻ തങ്ങളോട് പറയുന്നു, എന്നാൽ യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഫർളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് ഈ ബായാറ് സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ലോകത്ത് ഖിയാമം വരെയുള്ള മജ്ലിസുകളിലും അല്ലാതെയുമുള്ള സകല വിശ്വാസി സമൂഹത്തോടും ആ മഹാനായ തങ്ങളതാ ശിഷ്യരായ ഉബൈ ഇബ്നു കഅബ് തങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു. മോനെ ഉബയ്യേ, ഇദൈ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. നിങ്ങളെ
ദുനിയാവിലെ ആഖിറത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, ഏതെല്ലാം ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ടോ, മുഴുവൻ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. ഇനി രോഗമുള്ള ആളുകൾ വന്നിട്ട് അങ്ങനെയും വിഷമിക്കണ്ട. രോഗമുള്ള ആളുകൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, പ്രവാദി സുന്നത്ത് നിസ്കരിക്കുന്നു, ദുഹാ നിസ്കരിക്കുന്നു, തഹജ്ജ് നിസ്കരിക്കുന്നു, ബദരിയത്ത് ചൊല്ലുന്നു, മദ്ഹ് പാടുന്നു, മഹത്തുക്കളെ മദ്ഹ്, ദിക്റുൽ അംബിയാ ഇബാദ, ദിക്റു സ്വാലിഹീന കഫാറ എന്നല്ലേ അത് ഞാൻ ചെയ്യുന്നു. അവുമ്പോലെ എല്ലാവർക്കും ഗുണം ചെയ്യുന്നു, ഖൈറും. അതേസമയം ഞാൻ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല, പക്ഷേ എനിക്ക് ക്യാൻസറാണ്, മലദ്വാരത്തിൽ ക്യാൻസറാണ്, മൂത്രക്കുഴലിൽ ക്യാൻസറാണ്, നാവിൽ ക്യാൻസറാണ്, ബ്രെയിനിൽ ക്യാൻസറാണ്, ബ്ലഡിൽ ക്യാൻസറാണ്, വയറ്റിൽ ക്യാൻസറാണ്, കിഡ്നി തകർന്നിരിക്കുന്നു, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, കേൾവി ശക്തിയില്ല, സംസാരശേഷിയില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത അവസ്ഥയിലാണ്. മുസ്ലിമീങ്ങളെ വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, വേദനിക്കണ്ട. പലവരും വന്ന് സങ്കടം പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പല നിലക്കും പരീക്ഷിക്കുമെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീന അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ. ഖുർആനിൽ അല്ലാഹ് പറയുന്നു, നിക്ഷയം നാം നിങ്ങളെ പരീക്ഷിക്കും. അതെ, മിനൽ ഖൗഫി ശക്തമായ പേടിയാൽ നിങ്ങളെ പരീക്ഷിക്കും, അതുപോലെ ശക്തമായ വിശപ്പ് കൊണ്ട്, അതുപോലെ മക്കളെ മരണപ്പെടുത്തിയിട്ട് അല്ലാഹ് പരീക്ഷിക്കും, പെടുന്നനുള്ള മരണങ്ങളെ കൊണ്ട് അല്ലാഹ് പരീക്ഷിക്കും, കൃഷിനാശം കൊണ്ട് അല്ലാഹ് പരീക്ഷിക്കും, സാമ്പത്തിക നഷ്ടം കൊണ്ട് വലിയ ബിസിനസ് ഉഷാറായ അവസ്ഥയിൽ പെടുന്നനാകാ തദാകാ തയ്ബാനാകുന്നു, ആകെ ഖറാബാകുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ പരീക്ഷണമുണ്ട്, പല രൂപത്തിലും പരീക്ഷണമുണ്ട്. ആ പരീക്ഷണങ്ങൾ നേരിടുന്ന സമയം എന്തേ ഞാൻ ഇത്ര ദീനിന് കൊടുത്തിട്ട്, ഉസ്താദുമാരെ കൂടെ കൂടിയിട്ട്, സ്വലാത്തിന്റെ സദസ്സിൽ കൂടിയിട്ട്, ഖൈറാത്തുകൾ ഞാൻ ചെയ്തിട്ട്, എന്തേ എനിക്ക് തന്നെ ഇങ്ങനെ തകർച്ച, എന്തേ എനിക്ക് തന്നെ രോഗം, എന്തേ എനിക്ക് തന്നെ ബുദ്ധിമുട്ട്, എന്തേ എനിക്ക് തന്നെ സമാധാനക്കേട്. അതേസമയം മറ്റുള്ള ആളുകൾ ഇത്രയൊന്നും നിലക്ക് റൂട്ട് ക്ലിയർ അല്ലാത്ത രൂപം, തഖ്വയിൽ അധിഷ്ഠിതമല്ലാത്ത രൂപത്തിൽ അവരതാ തോന്നിയതുപോലെ ജീവിക്കുന്നു. അവർക്കൊരു വിഷമമില്ല, അവർക്ക് ഉയർച്ചയാണ്, അവർക്ക് സന്തോഷമാണ്, അവർക്ക് സമാധാനമാണ്, അവർക്ക് ആരോഗ്യമാണ് എന്ന നിലക്ക് ആശങ്കപ്പെടണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ജയിൽ ാണ് ദുനിയാവ്. അതേസമയം ജന്നത്തുൽ കാഫിരി, കാഫിറിന്റെ സ്വർഗവുമാണ് ദുനിയാവ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അലി ഇബ്നു അബി താലിബ് തങ്ങൾ പറഞ്ഞത്, ഖുൽ മതാഉ ദുനിയാ ഖലീൽ, ദുനിയാവ് വളരെ കുറവാണ്, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. അദ്ദുനിയാ ദാറുൽ ഫനാ വൽ ആഖിറതു ദാറുൽ ഖുലൂദ് കമാ ഖാല തആലാ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ഇല്ല ഇല്ല, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മവാപ്പ നിലനിൽക്കില്ല, ഇവിടെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. ഖുൽ മതാഉ ദുനിയാ ഖലീൽ, വളരെ കുറവാണ് ദുനിയാവ് കേട്ടോ. ഇവിടത്തെ സകല സന്തോഷങ്ങളും മുഴുവനും ചെറി ചുരുങ്ങിയ സമയാണ്, അത് പെടുന്നരങ്ങ് അസ്തമിച്ചു പോകും. അതേസമയം വല്ലാഹിറതു ദാറുൽ ഖുലൂ, തീരാത്തൊരു ലോകമുണ്ട്.
അതാണ് പാരത്രിക ലോകമാകുന്ന ആഖിറ. അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. ഈ ദുനിയാവിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ മനസ്സ് വിഷമിച്ചാൽ, അവരുടെ കാലിന്റെ അടിയിൽ ഒരു മുള്ള തറച്ചാൽ പോലും അള്ളാഹുവിനെ കൊള്ള സബ്ര് ചെയ്താൽ, ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണെന്ന നിലക്ക് സബ്ര് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദോഷം അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുന്നു, ദറജ അല്ലാഹ് ഏറ്റിക്കൊടുക്കുന്നു. അഷ്റഫുൽ خلق محمد رسول الله പിന്നെ എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം? പിന്നെ എന്തിനു പ്രയാസപ്പെടേണ്ട ആവശ്യം? ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാൾക്ക് എന്തൊക്കെ ദുനിയാവിൽ കണക്കാക്കി, ആ കണക്കാക്കിയത് അവരവർ തന്നെ അനുഭവിക്കണം അല്ലേ? നമ്മളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്, എന്തും 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 ചെയ്യാൻ ആളുകളുണ്ട്. അതേസമയം ശരീരത്തിലൊരു മുറിവ് വന്നാൽ ആ മുറിവിന്റെ വേദന മറ്റൊരാൾക്ക് എടുക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റുമോ? സ്വന്തം അനുഭവിക്കണ്ടേ? ഓരോ ജീവിതത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണക്കാക്കിയത് അങ്ങനെ നടക്കും. ആ കണക്കാക്കിയത് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഉൾപ്പെടെ തട്ടിമാറ്റാനുള്ള ആഫിയത്തിനുള്ള സന്തോഷത്തിനുള്ള മജ്ലിസാണ് ബയാറ് സ്വലാത്ത്. മറ്റ് സ്വലാത്തിന്റെ മജ്ലിസുകൾ അതിനു വേണ്ടിയാണ് ഇവിടെ മുഅ്മിനീങ്ങൾ കൂടിയത്. കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അതേ സമയം ധിക്കാരികളായ ആളുകളെ, അഹങ്കാരികളായ ആളുകളെ, അക്രമികളായ ആളുകളെ, അവരുടെ കടുകടുത്ത തോന്നിവാസം കാരണം അവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകിയിട്ട്, രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടും നൽകിയിട്ട് അവരെ പരീക്ഷിക്കുമെന്നും മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതും മനസ്സിലാക്കണം. അത് ദുനിയാവിലെ ആഖിറത്തിലെ അദാബിന്റെ ശിക്ഷയുടെ ഒരു ചെറിയ ഒരു ഒരു ഇന്താ ഒരു മുന്നറിയിപ്പ്, ഒരു തുടക്കം. അങ്ങനെയാണ്, അങ്ങനെ മനസ്സിലാക്കി. ധിക്കാരികളാണ് പാഠം പഠിപ്പിക്കാൻ ദുനിയാവിൽ പരീക്ഷണങ്ങൾ നൽകും. മുഅ്മിനീങ്ങൾക്ക് അല്ല നൽകുന്ന പരീക്ഷണം ദോഷം പുറത്തു കൊടുക്കാനാ, ദറജ എത്തിക്കൊടുക്കാനാ. റഹ്മത്തുൽ ആലമീനായ തങ്ങൾ പഠിപ്പിച്ച വിഷയമാണ്. ഞാൻ വാക്ക് ചുരുക്കുന്നു. അതുകൊണ്ട് ഏത് വിഷമം മുഅ്മിനീങ്ങൾക്ക് എത്തിയാലും തങ്ങൾ പറയുന്നു, അല്ലാഹ് പറയുന്നു തങ്ങളോട്, വബശിരി സ്വാബിരീൻ, നബിയേ ക്ഷമിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ കൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന രോഗികൾ എത്രയാണ് സാധുവായ ഞാൻ കണ്ടത്. ഞാൻ ഓർത്തു പോകുന്നു, എന്റെ മുമ്പിൽ ഒരു 60 വയസ്സുള്ള പിതാവിനെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ കാലിൽ വലിയ മുറിവ് വന്ന് ക്യാൻസറാണ്. ഡോക്ടർമാർ ഒഴിവാക്കിയതാണ്, പല ട്രീറ്റ്മെന്റുകളും നടത്തി ഫലപ്പെടാതെ ഒഴിവാക്കിയതാണ്. അദ്ദേഹം രാപ്പകലില്ലാതെ ഇങ്ങനെ നിലവിളിക്കുന്ന ആളാണ്. ഛർദിയാണ്, ചുമയാണ്, പനിയാണ്, വെള്ളമുള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിയാണ്. അങ്ങനെ ആംബുലൻസിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചറിൽ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. പോയി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ 60 വയസ്സുള്ള പിതാവിന്റെ കാലിലതാ വലിയ തുണി കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. ആ ചുറ്റിയ തുണിയതാ മക്കൾ ഇങ്ങനെ അയച്ചയച്ച് എന്നോട് നോക്കാൻ പറയുമ്പോൾ ആ ദുർഗന്ധം വമിക്കുന്ന ആ മുറിവിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ കിടന്ന് തെളയുന്നു, പുഴുക്കൾ ഇങ്ങനെ കിടന്നു മറിയുന്നു. റബ്ബേ സലാമത്ത് നൽകണം റഹ്മാനെ, ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ഈ നിലക്കുള്ള പരീക്ഷണത്തിൽ വേദന അനുഭവിക്കുന്ന മുഅ്മിനായ മനുഷ്യനോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നബിയേ വബശിരി സ്വാബിരീൻ, അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ സബ്ര് ചെയ്യുന്ന വ്യക്തിക്ക് സന്തോഷം പറഞ്ഞോ, സന്തോഷ വാർത്ത കൈമാറിക്കോ, കാലാകാലം സന്തോഷം നിലനിൽക്കുന്ന സ്വർഗത്തിന്റെ
വളരെ മഹനീയമായ കഥകൾ പറഞ്ഞു കൊടുത്തു. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു, ഖുർആൻ പറയുന്നു ആ വിശ്വാസികൾക്കൊരു പരീക്ഷണം എത്തിക്കഴിഞ്ഞാൽ, ഒരു ദുരന്തം എത്തിക്കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ടെത്തിക്കഴിഞ്ഞാൽ, മക്കൾ മരണപ്പെടുന്നു, ബിസിനസ് തകരുന്നു, കൃഷിനാശം സംഭവിക്കുന്നു, ആക്സിഡന്റ് പറ്റുന്നു, രോഗങ്ങൾ പിടിപെടുന്നു, എന്ത് പറ്റിയാലും വിഷമമെത്തിയാൽ അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത് ശാപവാക്കുകളല്ല, അല്ലെങ്കിൽ പഴിചാരലല്ല, അല്ലെങ്കിൽ അവിടെ എന്തേ അങ്ങനെ നടക്കുന്നു, എന്നിട്ട് എന്തേ അവിടെ അപ്പുറം അത്ര ബുദ്ധിമുട്ട് സംഭവിച്ചില്ലേ എന്ന നിലക്ക് പഴിചാരിയ സംസാരങ്ങളല്ല, അത് ഈമാനില്ലാത്ത സംസാരമാണ്. അവന് രോഗിയല്ലേ, അത് അവന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്, അവൻ ശരിയില്ലാത്തത് കൊണ്ടാണ് രോഗി, അവൻ ശരിയില്ലാത്തത് കൊണ്ടാണ് ആ കുടുംബത്തിന്റെ തകർച്ച എന്ന നിലക്ക് പഴിചാരിയ സംസാരം, മുഅ്മിനീങ്ങളെ മനസ്സ് വേദനിപ്പിക്കുന്ന സംസാരം അയൽവാസികളോ കുടുംബക്കാരോ നാട്ടുകാരോ പറഞ്ഞാൽ അത് ഈമാനില്ലാത്ത കലാമുകളാണ്, ഈമാനില്ലാത്ത വാക്കുകളാണ്, അഖ്വാലുകളാണ്, അഖ്ബാറുകളാണ്. മുഅ്മിനീങ്ങളും വിഷമമെത്തിയാൽ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയല്ലേ നാം, ആ അല്ലാഹുവിലേക്കല്ല ഇന്ന് തന്നെ ശ്വാസമടക്കി, എന്റെ അതാ ശ്വാസമടങ്ങി മൗത്ത് സംഭവിച്ചാൽ നാളെ ഈ സമയം ഖബറിലല്ലേ, റബ്ബേ നീ എപ്പോ ഞങ്ങളെ മരിപ്പിക്കുകയാണെങ്കിലും ഞങ്ങൾ വുളുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഹബീബിനെ കണ്ട് സന്തോഷം പറഞ്ഞ് കലിമ ചൊല്ലി മരിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. അതിനുവേണ്ടിയാണ് ബായാറ് സ്വലാത്ത് നടത്തുന്നത്, മറ്റ് ഞങ്ങളുടെ സകല സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്, രാപ്പകലില്ലാതെ ഓടി നടക്കുന്നത് ഹബീബിനെ കണ്ട് തപസ്സുമിൽ കലിമ ചൊല്ലി പിരിയാനാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദീനീ ദഅവത്തുമായി ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആരെന്തു പറഞ്ഞാലും പ്രശ്നമല്ല, ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് കുറവാക്കിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല, ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും നേരിടേണ്ടി വന്ന് മാനസികമായും ശാരീരികമായും തകർക്കുകയും കുടുംബത്തിൽ നിന്ന് അത് അകറ്റുകയും നാട് കടത്താൻ പ്ലാൻ ചെയ്യുകയും അന്നം മുടക്കുകയും വെള്ളം മുടക്കുകയും ചെയ്തിട്ട് വർഷങ്ങളോളം പട്ടിണിക്കിട്ടിട്ട് തങ്ങൾ സഹിച്ച ത്യാഗത്തിന് പരിധിയുണ്ടോ? രണാങ്കളത്തിൽ നിന്ന് കൈയിന്റെ വിരല് പാറയിൽ കൊണ്ടിട്ട് കൈവിരലിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുന്ന സമയം മഹാനരായ തങ്ങൾ പറഞ്ഞതെന്താണ്? ഓ കയ്യേ, നീ വെറും ഒരു കൈയല്ലേ, ഈ കൈ പോയത് കൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കൈയിനെ നോക്കിയിട്ട് ആദർശം കൈമാറിയ റഹ്മത്തുൽ ആലമീനായ തങ്ങളുടെ ദീനീ ദഅവത്തിന്റെ രംഗത്ത് സജീവമാകുമ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അസ്സാബിറു ഫീ ദീനിഹി കൽ ഖാബിളി അലൽ ജംറ്. അവസാന കാലഘട്ടം അഹ്ലു സുന്നയുടെ ദീനീ പ്രവർത്തന രംഗത്ത് സജീവമാകുന്ന സമയം, ദീനിൽ ക്ഷമിച്ചു നിൽക്കുമ്പോൾ തീ കട്ടം മുറുക്കി പിടിച്ചു നിൽക്കുന്ന പ്രയാസം, പലതും കേൾക്കേണ്ടി വരും, പലരും പലതും പറയും, പല വിത്തന വസാദും ഉണ്ടാക്കും, അത് തങ്ങളെയും അമ്പിയാക്കളെയും അയിമത്ത് മുൻകാല മഹാന്മാരെ മുഴുവനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസീബത്തെത്തിക്കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് പുറത്തുള്ള വാക്ക് ഞങ്ങൾ അള്ളാഹുവിലേക്കാണ് ഞങ്ങളെ മടക്കം.
അതന്നല്ലേ നമ്മള് എല്ലാ മുസ്ലിമും നിസ്കരിക്കുമ്പോ ദുആ ഇഫ്തിതാഹിൽ അതല്ലേ പറയുന്നത്, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ റബ്ബനാണ് എന്റെ ജീവിതം മുഴുവൻ. നമസ്കാരവും ഹജ്ജ് ഉംറ സിയാറ സകലവും ഹയാത്തും മമാത്തും സകലം അള്ളാഹ്, അത് സമർപ്പിക്കുന്ന മുസ്ലിം എന്തിന് സങ്കടപ്പെടണം? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് എന്തിനു വേദനിക്കണം? അള്ളാഹുവേ നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. ഞാൻ വാക്ക് ചുരുക്കുന്നു, അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ അവർ അമ്പിയാക്കളുടെ അനന്തരസ്വത്തിന്റെ അവകാശികളാണ്, അവർ ദീനിന്റെ നടുന്തൂണുകളാണ്. അതുകൊണ്ട് ഒരൊറ്റ മുസ്ലിം പണ്ഡിതന്മാരെയും അഹ്ലു സുന്നയുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പണ്ഡിതന്മാരെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയരുത്. ബയാറ് സ്വലാത്തിലും നമ്മുടെ ശ്വാസമടങ്ങുന്നതുവരെയും ലോകത്തോട് നമുക്ക് നൽകാനുള്ള സന്ദേശം അതാണ്, ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയരുത്. ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തരുത്. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, എപ്പോഴും പറയാറുള്ളതാണ്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായിട്ട് ഇടപെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ, ഒരു വർഗീയ സംഘർഷങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് ലഹരി ഉപയോഗം സ്റ്റോപ്പ് ചെയ്യണേ. ഒരു കള്ളും വേണ്ട, ഒരു കഞ്ചാവും വേണ്ട, ഒരു ഹാൻസ് പാൻബരാഗ് ബ്രൗൺ ഷുഗർ മധു മുസ്ലിമിന് പറ്റില്ല. അത് ഖുർആൻ പൈശാചിക പ്രവർത്തനങ്ങളെന്ന് വിശേഷിപ്പിച്ച വളരെ തിന്മയാണ്, വളരെ മോശപ്പെട്ട ഫിസ്ഖാണ് ലഹരി ഉപയോഗം. അതുപോലെ വ്യഭിചാരം ഈ സദസ്സിലും അല്ലാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലൈവായി എന്നെ ശ്രദ്ധിക്കുന്ന, എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന മുസ്ലിം ഉമ്മമാരോട്, മുസ്ലിം പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പരിഷ്കാരികളായിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ അഹ്കാമുകളെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് ഈ ദീനിനെ വില വെക്കാത്ത നിലക്ക് സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും പിന്തുടർന്നുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ വളർന്നു വലുതാകുന്ന എട്ടാം ക്ലാസ് തൊട്ട് മുതിർന്നു വരുന്ന പെൺകുട്ടികളെ ഇന്നത്തെ ആധുനിക പരിഷ്കാരി പെണ്ണുങ്ങൾ, യുവതികളായ മാതാക്കൾ അവരെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യിപ്പിച്ചിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരപ്പിച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർക്കയും പർദ്ദയും ധരിപ്പിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബെനിയൻ ഡ്രസ്സുകളും ധരിപ്പിച്ചിട്ട് മുസ്ലിം യുവതികൾ ഉൾപ്പെടെ പുറത്തിറങ്ങിയിട്ട് ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ചിട്ട് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട് ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട് ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയ വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് വിഷമുണ്ട്. പക്ഷേ സംഭവിക്കാതിരിക്കില്ല, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതാണ് വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ ലഹരി ഉപയോഗം വർദ്ധിക്കും. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ സമയം വൈകിയത് കൊണ്ട് കാര്യമായിട്ട് പറയുന്നില്ല. അപ്പൊ ആ വിഷയങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ബയാറ് സ്വലാത്തിന് വരുന്ന സകല മുസ്ലിമീങ്ങളോടും ഞാൻ പറയുന്നു, അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ശരീഅത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, നിങ്ങൾ ഹറാമായ ബന്ധത്തിന് വേണ്ടിയോ സ്നേഹത്തിന് വേണ്ടിയോ ഹറാമായ ഇടപെടലിന് വേണ്ടിയോ ഒരൊറ്റാളും ബയാറ് സ്വലാത്തിന് ഇങ്ങോട്ട് വരേണ്ടതില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബയാറ് സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ഒരാളെയും ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. നമുക്ക് പറയാനുള്ളത് അതാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയം തുറന്നു പറയലാണ്. അല്ലാഹുവെ നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. ഇവിടെ ആളുകൾ വരുന്നത് ബയാറ് സ്വലാത്തിന് ഇങ്ങനെ ഇന്ന സ്ഥലത്തിന് ദിവസം ഉണ്ടെന്ന് പറയും, അങ്ങനെ കേട്ടറിഞ്ഞിട്ട് ആളുകൾ ഇങ്ങോട്ട് വരികയാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ കൊടുക്കുന്നത് കൊണ്ടല്ല, ഇവിടെ കിട്ടുന്നത് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനാണ്, അവിടുത്തെ പൊരുത്തമാണ്, അവിടുത്തെ സ്വലാത്ത് ചെല്ലിപ്പിക്കലാണ്. ആ സ്വലാത്ത് കൊണ്ട് ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിജയമാണ്.
അല്ലാഹുവെ നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാൻ. അതുകൊണ്ട് ഒരൊറ്റ വക്ത നിസ്കാരം ഖളാക്കണ്ട, കളവ് പറയണ്ട, ഫിത്നണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. അല്ലാഹുവിന് തഖ്വ ചെയ്ത് ഹബീബായ തങ്ങൾക്ക് നമ്മ സമർപ്പിക്കാം. മൻ അത്വഅനി ദഖല അൽജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. ആര് എനിക്ക് വഴിപ്പെട്ടു അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും അതിനെതിരെ ആര് ജീവിച്ചു അതാണ് തങ്ങൾ ലോകത്തിന് തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം. സുന്നിയായിട്ട് ജീവിക്കല, അവിടെ നമ്പിയാക്കൾ ഉൾപ്പെടെ കൈമാറിയ പരിശുദ്ധ ദീൻ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, സുന്നത്ത് ജമാഅത്താണ്. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പറയുന്നു, പാരമ്പര്യത്തെ തള്ളി പറഞ്ഞിട്ട് ബദർ മൗലിദിനെയും ബദർ മാലയെയും ബദരിയത്തിനെയും അസ്മാൽ ഹുസ്നയെയും മൗലിദിനെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹത്തുക്കളെ മദഹ് പറയുന്നതിന്, ഇത്തരം മജ്ലിസുകളെ, ഇങ്ങനെയുള്ള വിഷയങ്ങളെ, മഹാന്മാരുടെ കറാമത്തിന്, മഹത്തുക്കളുടെ ഖബർ സിയാറത്തിന് അങ്ങനെ തുടങ്ങിയിട്ട് പൂർവകാല മഹാന്മാര് ചെയ്ത് കൈമാറിയ വിഷയങ്ങളെ തള്ളിപ്പറഞ്ഞ് അത് ശിർക്കാണ്, കുഫറാണ്, തെറ്റാണ്, നരകാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് വല്ല പുത്തനാശയക്കാരനും നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വന്നാൽ അത്തരം ഒരു ചതിയിലും നാം ഇടപെടാതെ ഫാലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. അതെ, എന്റെ സുന്നത്തിനെ, എന്റെ ഖുലഫാഉ റാഷിദികളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുമാർ. ഒരു സംശയത്തിലും നീ കുടുങ്ങിപ്പോകാതെ സുന്നി ആശയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഖീദയിൽ അടിയുറച്ച് മൗത്ത് വരെ നിലകൊള്ളാൻ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സുന്നിയായിട്ട് ജീവിക്കുക, ഒരു മുജാഹിദിലും പെടണ്ട, ഒരു ജമാഅത്തെ ഇസ്ലാമിയിലും പെടണ്ട, ഒരു സലഫി തബ്ലീ ഉൾപ്പെടെയുള്ള ഒരു ബിദഅത്തിന്റെ കക്ഷികളിലും അകപ്പെടണ്ട. പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അത് അഹ്ലു സുന്നയാണ്. ഇങ്ങനെ ഒരു പാരമ്പര്യം ഒരു പുത്തൻവാദിക്കും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം പുത്തൻ പ്രസ്ഥാനത്തിന്റെ തുടക്കം എത്ര കൊല്ലായി എന്ന് പരിധി നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വാക്ക് ചുരുക്കുന്നു. അതുകൊണ്ട് ആണും പെണ്ണും ഇടകലരുന്ന ഒരു വിഷയം ഈ സദസ്സിൽ ഉണ്ടാകരുത് എന്ന് ഒന്നുകൂടെ പറഞ്ഞ്, ദൂരദൂര ദിക്കുകളിൽ നിന്ന് തമിഴ്നാട് ഉൾപ്പെടെ തിരുവനന്തപുരത്തു നിന്നൊക്കെ ഇന്നലെ ആളുകൾ വന്നിട്ടുണ്ട്, വാഹനങ്ങൾ ഓട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, ട്രെയിനിലും മറ്റ് ഫ്ലൈറ്റിലും യാത്ര ചെയ്ത് വന്നവരുണ്ട്. കാർ മാർഗം വന്ന വാഹനങ്ങളിൽ വന്ന മുഴുവൻ ഡ്രൈവർമാരോട് ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്തു പോകുന്ന സമയം വളരെ സൂക്ഷിച്ച് ഉറക്കമില്ലാതെ ഉണർച്ചയിൽ തന്നെ ശ്രദ്ധിച്ച് ഇത്രയും ആളുകളെ ആ വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടെ ഉണർച്ചയിൽ തന്നെ വാഹനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ ശ്രദ്ധിക്കണമെന്ന് സന്ദർഭികമായി പറഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയം ഈ പതിനായിരക്കണക്കിന് ആളുകളെ വയാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ഈ നാട് മുഴുവനും ജനനിബിഡമായിട്ട് നിറഞ്ഞ അവസ്ഥയിൽ ഈ കുഗ്രാമത്തിലെ റോഡിലൂടെ ഇത്രായിരം ആളുകളെയും വാഹനങ്ങളെയും അതാ ഒരേ സമയം വിടാൻ വലിയ പ്രയാസമുണ്ട്. അത് മനസ്സിലാക്കി നമ്മുടെ പ്രിയപ്പെട്ട വളണ്ടിയർമാർ, രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന വളണ്ടിയർമാർ, അവരെ നിങ്ങൾ വഴിപ്പെട്ടുകൊണ്ട്, അവരനുസരിച്ചുകൊണ്ട്, അവരോട് സഹകരിച്ചുകൊണ്ട്, സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഹബീബായ തങ്ങളുടെ സ്വലാത്ത് മജ്ലിസിനോടുള്ള ആദരവ് നിങ്ങൾ നിലനിർത്തിയിട്ട് അത് നമ്മുടെ ഈമാന്റെ പവർ കൂട്ടാനും ആഖിറത്തിൽ തങ്ങളെ കൂടെ സ്വർഗം കിട്ടാനും കാരണമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് മുഴുവൻ ആളുകൾ ക്ഷമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ബായാറ് സ്വലാത്ത് നവംബർ മാസം 17-ാം തീയതിയാണ്, നവംബർ 17-ാം തീയതിയാണ് ബായാറ് സ്വലാത്ത്. ഡിസംബർ മാസത്തെ സ്വലാത്ത് ദിവസത്തിൽ തന്നെയാണ്, ആ മാസത്തിൽ തന്നെയാണ്, റബീഉൽ അവൽ മാസത്തിലാണ് എന്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി പഴമള്ളൂർ തങ്ങൾ എന്ന പേരിൽ മഷൂറായ ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് നേർച്ച നടക്കുന്നത്. അതും ഇവിടെ വെച്ച് നടക്കും. കഴിഞ്ഞ വർഷവും നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന സ്വലാത്ത് മജ്ലിസിൽ ആ വിഷയങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുമെന്ന് മാത്രം പറഞ്ഞിട്ട്
സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹുവേ, ധാരാളം അഹ്ലു സുന്നയുടെ നേതാക്കൾ ഇവിടെ ഉണ്ട്, ധാരാളം സ്ഥാപനങ്ങൾ നടത്തുന്ന ജി എംമാരും ഒക്കെ ഇവിടെ ഉണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ സമയമില്ലെന്ന് മാത്രമല്ല, എന്റെ സ്നേഹിതൻ സദീഖ് സഖാഫി നേരത്തെ ഓരോരുത്തരെ ഹാസാക്കി പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേകമായിട്ട് നോക്കിയിട്ട് തന്നെ അത് വായിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹ് ഖൈർന കൊടുക്കട്ടെ, അല്ലാഹ് സന്തോഷം കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. أستغفر الله العظيم. 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 أستغفر الله العظيم.
أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 يا حي يا قيوم
برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد. 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 اللهم صل على محمد يا رب صل عليه وسلم. اللهم اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبولك الرحمن. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. സഹോദരന്മാരെ, എസ് എസ് എഫിന്റെ സംസ്ഥാന ക്യാമ്പസ് അസംബ്ലി വയനാട്ടിൽ നടക്കുന്നു. അള്ളാഹു വിജയിപ്പിക്കട്ടെ. നവംബർ 10
പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് ദിവസം അള്ളാഹു ഇസ്സത്താക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. നമ്മളെ കേസ് സഖാഫി വയനാട് ഇവിടെ ഉണ്ട്. കുറെ നമ്മളെ മുഹബ്ബീങ്ങൾ, ഒരുപാട് മുദരിസന്മാർ, നമ്മളെ കേരളത്തിലെ, കർണാടകയിലെ, അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ബയാർ സ്വലാത്തിന്റെ ദിവസം നമ്മുടെ മജ്ലിസിൽ, ജില്ലയിലെ പ്രത്യേകിച്ച് നമ്മുടെ നേതാക്കൾ, മറ്റു പരിപാടികൾ, തിരക്കുകളൊക്കെ അപ്പുറപ്പുറാക്കി നേരത്തെ ലത്തീഫ് സയ്യിദ് ഫാഷി അവരും പറഞ്ഞത് മറ്റു പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് ബയാർ സ്വലാത്തിന് സ്ഥിരമായി വരുത്തോണ്ടിരിക്കുന്ന ഷെയ്ഖുന അഷ്റഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ്. വർഷങ്ങളായി ഇന്ത്യയിലുണ്ടെങ്കിൽ ഉസ്താദ് ഈ സ്വലാത്ത് ഒഴിവാക്കില്ല. അള്ളാഹു ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മുഴുവൻ ആളുകളും ബി എസ് ഉസ്താദ്, അങ്ങനെ തുടങ്ങിയ സി ഉസ്താദ്, അങ്ങനെ മള്ളൂര്, തേലമ്പാടി സയ്യിദ്, ഓട്ടപ്പടവ്, അങ്ങനെ ഒളവണ്ടൂർ ഉസ്താദ്, കറോപ്പാടി ഉസ്താദ്, എല്ലാവരും നമ്മുടെ ഇനി വല്യുഖസ് മാലം യുഖൽ എന്ന നിലക്ക് എല്ലാവരും ബാക്കി അങ്ങ് ഖിയാസാക്കിയാൽ മതി. അള്ളാഹു എല്ലാവർക്കും നമുക്കും അൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. നാഫി അൽമിൻ അള്ളാഹു ഏറ്റിത്തരട്ടെ. മൊറാജിയും സീനത്ത് റസാഖ് ഹാജി, അങ്ങനെ ജോക്കട്ട് ഉസ്താദിന്റെ മോന് മകന് സുഖല്ല, ഈ മമ്മി ഉസ്താദ്, അള്ളാഹു സുഖാക്കട്ടെ, അള്ളാഹു ഷിഫാക്കട്ടെ. നമ്മളെ തങ്ങള് പുളിയങ്കോഴ, ചവക്കാട്, വട്ടേക്കാട് തങ്ങള് ഇവിടെ ദുആക്ക് നേതൃത്വം നൽകാൻ മറ്റ് ധാരാളം സാദാത്തുക്കളും ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. അടുത്ത ബായാ റസൂലാത്ത് നവംബർ മാസം 17 തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണെന്ന് അറിയിക്കുന്നു. അത് ഇവിടെ അവര് പറയല്ലോ, അത് അവര് പറഞ്ഞോളൂ. ഇൻഷാല്ലാ അല്ലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വൈകാഫി മസീദ യാ റബ്ബനാ ലകൽ ഹംദു കമാ യൻബഅ ലി ജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക സുബ്ഹാനക ലാ നഹ്സീ സനാഅൻ അലൈക അന്ത കമാ അഥനൈത അലാ നഫ്സിക ഫലക അൽഹംദു ഹത്താ തറല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ട ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹ്യങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ അജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദ عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك وما محبتي حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب حیات ആകണം അല്ലാഹ്. ഈമാനെ തരണം റബ്ബേ, തഖ്വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അഴിവുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചു ദൂരദിക്കുകളിൽ നിന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്ത് മജ്ലിസുകളിൽ വന്ന് തന്നെത്തിയ മഹാന്മാരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും അഹ്ലു സുന്നയുടെ നേതാക്കളും ഞങ്ങളുടെ സ്നേഹികൾ, ഇഷ്ടജനങ്ങൾ, മാന്യ സഹോദര സഹോദരിമാർ, അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസുമായി സ്ഥാപനങ്ങൾ സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ഞങ്ങളുടെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ദുആ കൊണ്ട് കടപ്പെട്ട ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ.
അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണമല്ലോ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ വന്നെത്തിയിട്ടുണ്ട്. വേറെക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. എത്രയോ സ്വകാര്യ അവയവങ്ങളിൽ മലദ്വാരത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാര് കൈയെഴുന്നിട്ട് ഇന്നലെ തന്നെ ഇവിടെ വന്ന് ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ചു വന്നതാണ്, മിസ്കീൻമാരായ ഞങ്ങളെ കണ്ടിട്ടല്ല, ഞങ്ങളെ അൽമില്ലാത്തവരാണ്, ഈമാനും അമലും തഖ്വയും വരാം കുറഞ്ഞവരാണ്, പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചു വന്നതാണ്. ആരെയും ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. പരീക്ഷിക്കപ്പെട്ടവരെ നിന്റെ ഹബീബിനെ കൊണ്ട് ഈ മജ്‌ലിസിൽ നീ സുഖമാക്കണം റഹ്മാന്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കേലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം പ്രഭു, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം, അപസ്മാരം ഫീൽസ് സുഖപ്പെടുത്തണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാനെ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കിയിട്ട് സംസാരം ക്ലിയറാക്കണം റഹ്മാനെ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു. കഴിഞ്ഞ ദിവസം മദ്രാസ് ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ ഒന്നര മാസക്കാലം ബോധമില്ലാതെ മൈസൂരിൽ കാർ അപകടത്തിൽപ്പെട്ട ചെറുപ്പക്കാരന് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ സമയം അവരെ നിർബന്ധിച്ചു മദ്രാസ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോൾ പോകാനുള്ള അസൗകര്യം കാരണം ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ ബായാറു സലാത്തിന് വന്നോ എന്ന്. മകനെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് കുടുംബം ഈ ബായാറു സലാത്തിൽ കഴിഞ്ഞ സമയം വന്നിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്നലെ ആ ചെറുപ്പക്കാരനായ മകനെ പൂർണ്ണ ബോധത്തോടുകൂടെ ഈ സ്ഥാപനത്തിലേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോഴും നടത്തത്തിന് പ്രയാസമുണ്ട്. റബ്ബേ പൂർണമായ ശിഫ നൽകണം റഹ്മാന്. ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ. ഹാർട്ട് സംബന്ധമായ ഓപ്പറേഷനുകളും രോഗങ്ങളും ഉള്ളവരുണ്ട്, വേദനയുണ്ടെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടവരുണ്ട്. ഇമാമുൽ ബൂസുരി റളിയല്ലാഹു അൻഹുവിനെ മദ്ഹുൻ നബി കൊണ്ട് സുഖപ്പെടുത്തിയ അല്ലാ, ഇത് ഹബീബിന്റെ മദ്ഹിന്റെ സലാത്തിന്റെ മജ്ലിസാണ്, റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് സകല വേദനകളും നീ സുഖമാക്കണം റഹ്മാൻ. ഹാർട്ടിന്റെ അസുഖം നീ ശിഫയാക്കണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം, ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം റഹ്മാൻ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ.
കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. അല്ലാഹ് നീ ശിഫ നൽകണം റഹ്മാനെ. വയറുവേദന സുഖപ്പെടുത്തണ അല്ലാ, അലർജി സുഖപ്പെടുത്തണ അല്ലാ, ആസ്മ സുഖപ്പെടുത്തണ അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണ അല്ലാ, മൈഗ്രീൻ ഉൾപ്പെടെയുള്ള ചെന്നിക്കുത്ത് സകല തലവേദനകളും ഛർദിയും നീ സുഖമാക്കണം റഹ്മാനെ. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുഴകൾ വന്നിട്ട് ചെവിയുടെ താഴ്ഭാഗം കൈലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മെഡിസിൻ നൽകാതെ നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് ഡോക്ടർമാർ റിജക്ട് ചെയ്തിട്ട് ഈ മാത്തായ മജ്‌ലിസിൽ ദിവസങ്ങളോളം യാത്ര ചെയ്ത് അന്യസംസ്ഥാനത്ത് നിന്ന് വന്നെത്തിയ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഞങ്ങളുടെ സ്നേഹികൾ മറ്റു പലവരും ഈ സദസ്സിലുണ്ട്. ഗർഭപാത്രത്തിൽ മുഴകളും കുമിളുകളും വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ബ്ലീഡിംഗിന്റെ അസുഖം പറഞ്ഞിട്ട് അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ കൈകാലുകൾ അടക്കം അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മുറിച്ചു മാറ്റാതെ ഉപ്പാ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. വായിൽ മുറിവ് വന്ന്, കവളിന്റെ ഉള്ളിൽ മുറിവ് കൊള്ളും, നാവിൽ മുറിവ് വന്നിട്ട്, വയറ്റിൽ പുണ്ണ് വന്നിട്ട്, ഡിസ്കിന്റെ തകരാറ്, അസ്ഥി തേയ്മാനം, വെരിക്കോസ് ഉൾപ്പെടെ നീ സുഖമാക്കണം റഹ്മാനെ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഹൈ ഷുഗറായി വിരല് മുറിക്കപ്പെട്ടിട്ട് പഴുപ്പലിക്കുന്നു, മുറിവണങ്ങുന്നില്ല, മെഡിസിൻ ഫലിക്കുന്നില്ല, ശീല ചുറ്റിയിട്ട് നടക്കേണ്ട, നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചല്, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ കാലിന്റെ മുട്ടിന്റെ എല്ല് മുട്ടിന്റെ ഈ എല്ല് ആ ചിരട്ട മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ഒക്കെ സങ്കടപ്പെട്ടവരുണ്ട്. നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ സുഖമാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ദൂരതിക്കിൽ നിന്ന് വി എസ് പൈ സി വഴിക്കിടവ് ഉൾപ്പെടെ ഞങ്ങളുടെ സ്നേഹികൾ ആഫിയത്തിന് എത്ത് ചെയ്ത് വന്നെത്തിയിട്ടുണ്ട്. ഒരാളെയും ഹായിബാക്കാതെ നീ ആഫിയത്താക്കണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാനെ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. ക്യാൻസർ മാരക രോഗമായി പടർന്നതുപോലെ ഇന്ന് പരക്കെ ചെറുപ്പക്കാരികളിലും ചെറുപ്പക്കാരിലും കുട്ടികളിലും പ്രായമുള്ളവരിലും വെള്ളപ്പാണ്ട് ബാധിച്ചിട്ട് യുവതികളും ചെറിയ പെൺകുട്ടികളും സ്കൂൾ പഠനം പോലും നിർത്തിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ രക്ഷിതാക്കൾ സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അർഹമുർ റഹീമായ അല്ലാ, ആര് വെള്ളപ്പാണ്ട് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ ഉപ്പാ സയ്യിദുന മുഹമ്മദ് തങ്ങളെ കൊണ്ട് സകല വെള്ളപ്പാണ്ടും സുഖപ്പെടുത്തണം റഹ്മാനെ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ. മഞ്ഞപ്പിത്തം പകർച്ചവ്യാധി പനികൾ ഉൾപ്പെടെ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും വാദസംബന്ധമായ രോഗങ്ങൾ ഉൾപ്പെടെ ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഒരാളെയും ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പൂർണമായ സുഖം നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്
കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് ഹക്കുകൾ മടങ്ങിക്കിട്ടാതെ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ളവരുൾപ്പെടെ സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളെ വാഹനങ്ങൾക്കും യാത്രകൾക്കും മുഴുവനും നിന്റെ പ്രത്യേകമായ ഹെൽഫ് നൽകി നീ ഒരപകടവും വിഷമവും വരുത്താതെ സലാമത്തും കാവലും ഏർപ്പെടുത്തണം റഹ്മാനെ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളിൽ ഒരാളെയും ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഉൾപ്പെടെ സകലരെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ കാത്തു സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലയ്ക്ക് അബോധാവസ്ഥയിൽ കഴിയുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും ചെറുപ്പക്കാരികളെയും പറ്റിയിട്ട് കുടുംബക്കാർ വെന്റിലേറ്ററിൽ രോഗികളുണ്ടെന്ന് പറഞ്ഞിട്ട് ബോധം നിയത്ത് ചെയ്തിട്ട് വയാറ് സ്വലാത്തിന് വന്നെത്തിയിട്ടുണ്ട് അല്ലാ. ആര് ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നോ അവർക്ക് നിന്റെ ഹബീബിനെ കൊണ്ട് ബോധം നൽകണം റഹ്മാനെ. മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഹൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാതെ വിഷമിച്ചിട്ട് ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളില്ലാതെ വർഷങ്ങളായി സങ്കടപ്പെട്ടിട്ട് നിന്റെ ഹബീബായ തങ്ങളെ പ്രതീക്ഷിച്ചിട്ട് ഈ മജ്‌ലിസ് കൊണ്ട് മക്കളെ ലഭിക്കും എന്ന നിയ്യത്തോടെ എത്രയോ പ്രയാസപ്പെട്ട് ദീർഘദൂര യാത്ര ചെയ്തിട്ട് ഈ മഹത്തായ മജ്‌ലിസിൽ വന്നെത്തിയിട്ടുണ്ടെങ്കിൽ ഒരാളെയും നീ ഹൈബാക്കാതെ നിന്റെ ഹബീബിനെ കൊണ്ട് ഏറ്റെടുത്തിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് അക്മലുൽ ഖൽഖിനെ കൊണ്ട് പരിഹാരം നൽകിയിട്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് ഈ വയറ്റിൽ മക്കൾ പ്രസവിക്കുന്നു, വയറ്റിൽ മക്കൾ മരിച്ച ഉടനെ പ്രസവിക്കുന്നു, പ്രസവിച്ച ഉടനെ മരിക്കുന്നു എന്നൊക്കെ സങ്കടം പറഞ്ഞിട്ട് അങ്ങനെ രണ്ടു മൂന്ന് മാസത്തിൽ ബ്ലീഡിങ് ആവുന്നു എന്നൊക്കെ ഗർഭമലസി പോകുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇനി ജനിക്കുന്ന മക്കളെങ്കിലും കൺകുളിർക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആരോഗ്യമുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ.
ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും ഈ നാട്ടിലും വലിയ ബർക്കത്ത് നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. അല്ലാഹ് സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. ഏത് സിഹ്റോ ഐനാ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ ജാഹ കൊണ്ട് പ്രത്യേകമായി റഹ്മത്തുൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. അയിനെ നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ആദായികളെ ശറുള്ളൊന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം അല്ലാഹ്. ഒരു ചതിയിലും പെടുത്തല്ല റബ്ബേ. ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാഹ്. ഒരു ഫിത്ന ഫസാദിലും അകപ്പെടുത്തല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ നീ ജയിൽ മോചനം നൽകണം റഹ്മാനെ. നീ സലാമത്താക്കണം റഹ്മാനെ. ആര് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ബയാറ് സലാത്തിന് വന്നിരുന്ന എത്രയോ ഇവിടെ വന്ന കുടുംബങ്ങൾ ഉൾപ്പെടെ മരണമടഞ്ഞ് ഖബറിലുണ്ട്. ദറജ ഉയർത്തണം അല്ലാഹ്. ഞങ്ങളുടെ സ്നേഹികളുടെ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിയാകാതെ വിഷമിക്കുന്ന ധാരാളം പെൺകുട്ടികൾ വീട് നിറഞ്ഞ് സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട്. വിവാഹം ശരിയാകാത്ത ആൺകുട്ടികളുണ്ട്. ആര് കല്യാണ പ്രായമെത്തി കല്യാണം അന്വേഷിക്കുന്നവരുണ്ടോ അതിലുള്ള എല്ലാ വിഷമങ്ങളും നീ നീക്കിയിട്ട് ഖൈറായ ഇണകൾ നൽകണം റഹ്മാനെ. കുടുംബജീവിതം പിണക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരുണ്ട്. ഭാര്യമാരുടെ സ്വഭാവം കൊണ്ട് സ്വഭാവമോശം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ഭർത്താക്കന്മാരുടെ സ്വഭാവ ദോഷം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നീ സ്വഭാവം നന്നാക്കി കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കിയിട്ട് ഇൽഫത്തിലും മഹബത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ലൈവായി ശ്രദ്ധിക്കുന്ന പ്രവാസികളുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹ് കഫീലിന്റെ ബുദ്ധിമുട്ട് ബൽദിയന്റെ പ്രശ്നം ജോലി സ്ഥലത്തെ പാര പേപ്പറിന്റെ ക്ലിയറൻസ് നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല സ്ഥലത്തിന്റെയും രജിസ്റ്റർ നടക്കാൻ രേഖ ശരിപ്പെട്ട് കിട്ടാൻ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കാൻ എല്ലാം വിഷമല്ലാതെ നിന്റെ ഹബീബിനെ ഇടപെടുത്തി റാഹത്തിൽ പൂർത്തിയാക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാ മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഇത് ഹറാമ് വർദ്ധിച്ച കാല ഞാനതാണ് നേരത്തെ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ബ്യൂട്ടി പാർലറിൽ പോകുന്ന കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന മുസ്ലിം സഹോദരിമാരെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ താക്കീതായി പറയുന്നു. ധാരാളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹോദരിമാർ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സഹോദരിമാരോട് പറയുന്നു, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന അത്തരം ദുസ്വഭാവം അത്തരം ദുശ്ശീലങ്ങൾ പതിവാക്കിയ അത്തരക്കാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, മലായികത്ത് ശപിച്ചിരിക്കുന്നു, സ്വാലിഹീങ്ങൾ മുഴുവനും ശപിച്ചിട്ടുണ്ട്. ആ ശാപം മുഴുവനും ഏൽക്കേണ്ടി വന്ന നീ നിന്റെ ഈ പ്രവർത്തനവുമായി തുടർന്നാൽ നിന്റെ കുടുംബജീവിതം നശിച്ചു പോകും, തകർന്നു പോകും, സന്തോഷം കിട്ടൂല, സമാധാനം കിട്ടൂല, ദുനിയാവും ആഖിറവും നഷ്ടമായി പോകും. അതുകൊണ്ട് ഹറാമായ നിലക്ക് നിങ്ങൾ ഖുർആൻ വിശ്വസിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഹബീബിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, മുസ്ലിം പെണ്ണ് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന പരിഷ്കാര പ്രവർത്തനം നിർത്തൽ ചെയ്യണം എന്നാണ് പറഞ്ഞത് റബ്ബേ.
നീ ഞങ്ങളെ സഹോദരിമാരുൾപ്പെടെ ഞങ്ങളൊക്കെ നന്നാക്കി തരണം റഹ്മാന്. നിന്റെ ദീനിന് വഴിപ്പെട്ട് അമ്രും ഇംതിസാലും അവാമിരില്ല വജിത്തിനാബുനവാഹി ആ നിലക്ക് തഖ്വ വർദ്ധിച്ച് ഞങ്ങൾ കേട്ടി തരണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഹ്വത്തിലും മനാമിലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം അതിനുള്ള മജ്‌ലിസായി ഞങ്ങൾ നിസ്കരിക്കുമ്പോ ഇമാമുൽ അസാലി റഹ്മഹുള്ള പറഞ്ഞതുപോലെ തങ്ങളെ കണ്ടവർ തങ്ങളെ കൽബിൽ തസവ്വുറാക്കി സലാം പറയാൻ ആ നിലക്ക് ഞങ്ങളെ ഇബാദത്തുകളിൽ തലവും ഹലാവത്തും കിട്ടുന്ന നിലക്ക് ഞങ്ങൾക്ക് ഹബീബിന് സലാം പറയാൻ പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണിക്കണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. അഹ്ലു സുന്നക്ക് ഖൈറുള്ള കാലം. ഞങ്ങൾ ദുനിയാവിന്റെ പിന്നിൽ ദുനിയാവിന്റെ പിറകിലോടിയിട്ട് ദുനിയാവിനെ വില വെച്ചിട്ടല്ല ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾ. ഞങ്ങൾക്ക് ആഹ്റം സമ്പാദിക്കാനാണ്, നിന്റെ ഹബീബിന്റെ പിടുത്തം കിട്ടി ദുനിയാവിലും ആഹ്റത്തിലും സലാമത്താകാനാണ്. ആ നിലക്ക് തങ്ങളുടെ ഇടപെടൽ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നീ നിലനിർത്തി തരണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും അഴ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിൽ ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാന്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദ് വാലിഹി വസഹ്ബിഹി അജ്മഅഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും ഇൻഷാഅല്ലാഹ്. യെസുവേസിന്റെ കൊല്ലത്തുള്ള ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു നാസിമുദ്ദീൻ. അല്ലാഹ് ഖബറ് സന്തോഷിലാക്കണം. എല്ലാവർക്കും എന്ത് വരണം?